അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിനും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 19 ബുധനാഴ്ച. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലിയുമായി ജനസാഗരം. വിമാനത്താവളത്തിൽ നിന്ന് വിലാപയാത്രയായി പുതുപ്പള്ളി ഹൌസിൽ എത്തിച്ചതു മുതൽ നേതാക്കളടക്കമുള്ള ജനങ്ങൾ അന്ത്യാഞ്ജലിയുമായി ഒഴുകിയെത്തി. പൊതുദർശനത്തിന് വെച്ച ദർബാർ ഹാളിലും രാത്രി KPCC ഓഫീസിലും വൻ ജനത്തിരക്കായിരുന്നു. ഇന്ന് രാവിലെ 7 കോട്ടയത്തേക്ക് കൊണ്ടുപോകും. വൈകുന്നേരത്തോടെ തിരുനക്കര മൈതാനത്ത് പൊതുദർശനം. രാത്രി പുതുപ്പള്ളിയിലെ വീട്ടിൽ എത്തിക്കും. നാളെ ഉച്ചയ്ക്ക് 2 സംസ്കാരം. BJP നയിക്കുന്ന NDIE നേരിടാൻ പ്രതിപക്ഷ കക്ഷികളുടെ ഇന്ത്യ. മുന്നണിയുടെ പേര് ബാംഗ്ലൂരുവിൽ ചേർന്ന 26 പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം അംഗീകരിച്ചു. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ് പൂർണ്ണരൂപം. രാഹുൽഗാന്ധിയാണ് പേര് നിർദ്ദേശിച്ചത്. ജാതി സെൻസസ് നടത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. നാശത്തിൽ നിന്നും കലാപത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യ വരുമെന്ന് മമതാ ബാനർജി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തിന്റെ ശബ്ദം വീണ്ടെടുക്കാൻ മോദിയും ഇന്ത്യയും തമ്മിലുള്ള പോരാട്ടമാണെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു. മുംബൈയിൽ ചേരുന്ന അടുത്ത യോഗത്തിൽ 11 ഏകോപന സമിതി രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വെളിപ്പെടുത്തി. പരസ്പരം തമ്മിലടിക്കുന്നവരാണ് പ്രതിപക്ഷത്ത് ഐക്യമുണ്ടാക്കുന്നതെന്ന് പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിപക്ഷ നേതാക്കളെ ഒന്നിപ്പിക്കുന്നത് കാഴ്ചപ്പാടല്ല, സമ്മർദ്ദമാണ്. കേരളത്തിലും ബംഗാളിലും തമ്മിലടിക്കുന്നവരാണ് ബാംഗ്ലൂരുവിൽ യോഗം ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50%ത്തിലധികം വോട്ട് നേടി NDA 3 അധികാരത്തിലെത്തുമെന്നും മോദി പറഞ്ഞു. 38 പാർട്ടികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര കടന്നുപോകുന്ന MC റോഡിൽ ലോറികളടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം. കോട്ടയത്ത് ഗതാഗത നിയന്ത്രണമുള്ള മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് ഉച്ചമുതൽ അവധി. അലങ്കരിച്ച KSRTC ബസ്സിലാണ് മൃതദേഹവുമായുള്ള വാഹനം കോട്ടയത്തേക്ക് പോകുന്നത്. ഉറ്റ സുഹൃത്തായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ചേതനയറ്റ ശരീരത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് മുതിർന്ന നേതാവ് AK ആന്റണി. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മനെ ചേർത്ത് പിടിച്ച് വിതുമ്പി. മകളുടെ കൈകൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചപ്പോഴും ആന്റണി വിതുമ്പി. അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ അടക്കമുള്ള നിരവധി നേതാക്കളും പ്രവർത്തകരും വിങ്ങിക്കരഞ്ഞു. അമൃത് വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത് വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം. നിയമന ശുപാർശ മെമ്മോകൾ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും ലഭ്യമാക്കുമെന്ന് കേരള PSC. തപാൽ മാർഗവും നിയമന ശുപാർശകൾ അയക്കുന്നത് തുടരും. OTP സംവിധാനത്തിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ നിന്ന് നിയമന ശുപാർശ നേരിട്ട് ഡൌൺലോഡ് ചെയ്യാം. കേരളത്തിന് വീണ്ടും മഴ ഭീഷണി. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി 48 മണിക്കൂറിനുള്ളിൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത. ശനിയാഴ്ച വരെ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യത. പാലക്കാട് ജില്ലയിൽ CPIയിൽ അച്ചടക്ക നടപടി. മുഹമ്മദ് മുഹ്സിൻ MLA ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്കും പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി സുഭാഷ്, പട്ടാമ്പിയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗം കൊടിയിൽ രാമകൃഷ്ണൻ എന്നിവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും തരം താഴ്ത്തി. തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി K പൊന്മുടിയുടെ വീട്ടിൽ നിന്ന് 81.7 ലക്ഷം രൂപ പിടിച്ചെടുത്തെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 13 ലക്ഷം രൂപയുടെ വിദേശ കറൻസിയും പിടിച്ചെടുത്തിട്ടുണ്ട്. മന്ത്രിയെയും മകനെയും ചെന്നൈ ED ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. മന്ത്രിയുടെ 42 കോടിയുടെ സ്ഥിര നിക്ഷേപം മരവിപ്പിച്ചു. ചന്ദ്രയാൻ 3 മൂന്നാം ഭ്രമണപഥമാറ്റം വിജയം. അടുത്ത ഭ്രമണപഥമാറ്റം നാളെ വൈകുന്നേരം 2 മണിക്കും 3 മണിക്കും ഇടയിൽ നടക്കും. ആകെ 2 ഭ്രമണപഥ ഉയർത്തലുകളാണ് ഇനി ബാക്കിയുള്ളത്. അടുത്ത മാസം 1 പേടകം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് ചന്ദ്രന്റെ ഗുരുത്വാകർഷണത്തിലെത്തും. Kalyanam, inspired by the epic love story of Ramayana, crafted by Joya Lucas, world's favorite jeweler.
കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സഞ്ചരിച്ചിരുന്ന വിമാനം അടിയന്തരമായി നിലത്തിറക്കി. പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ബാംഗ്ലൂരുവിൽ നിന്ന് ഡൽഹിക്ക് മടങ്ങിയ വിമാനമാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിലത്തിറക്കിയത്. ലൈംഗികാതിക്രമക്കേസിൽ ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റും ബിജെപി എംപിയുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ രണ്ടു ദിവസത്തെ ഇടക്കാല ജാമ്യം. റോസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യഹർജി നാളെ വീണ്ടും പരിഗണിക്കും. തമിഴ്നാട്ടിലെ സംസ്ഥാനപാത ടെൻഡറിലെ അഴിമതി ആരോപണത്തിൽ മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്കെതിരെ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള വിജിലൻസിന്റെ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയും ഭാര്യ സുധാമൂർത്തിയും തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ 2 കിലോഗ്രാം തൂക്കമുള്ള സ്വർണ ശംഖും സ്വർണ ആമയുടെ വിഗ്രഹവും സമർപ്പിച്ചു. തിരുമലയിലെ ശ്രീവരു ക്ഷേത്രത്തിനെ സ്വർണ അഭിഷേക ശംഖം സമ്മാനിക്കുകയും ചെയ്തു. ലിയോണൽ മെസ്സിയുടെ അമേരിക്കയിലെ അരങ്ങേറ്റ മത്സരത്തിന്റെ ടിക്കറ്റിന് ഏകദേശം 90 ലക്ഷം രൂപ. ക്രൂസ് അസൂലിനെതിരായ മത്സരത്തിന്റെ ടിക്കറ്റ് സ്വന്തമാക്കാനായി റെക്കോർഡ് വിലയെന്ന് റിപ്പോർട്ടുകൾ. എന്നാൽ VIP സീറ്റുകൾക്കായാണ് ഈ തുകയെന്നും മത്സരം കാണാനുള്ള സാധാരണ ടിക്കറ്റുകൾ ഇപ്പോഴും ഏകദേശം 40,000 രൂപയ്ക്ക് ലഭ്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽത്തുമ്പിൽ.